ഒരിക്കൽ ദൈവത്തിനായി കിന്നരവും വാദ്യവുമൊക്കെ ഉപയോഗിച്ച് പാടി സന്തോഷിച്ചവർ ഇപ്പോൾ ബാബേൽ നദിയുടെ തീരത്തിരുന്ന് കിന്നരങ്ങളെ അലരിവൃക്ഷങ്ങളിൽമേൽ തൂക്കിയിട്ടിട്ട് സിയോനെയും പണ്ടത്തെ നാളുകളെയും ഓർത്ത് കരയുകയാണ്. 137-ാം സങ്കീർത്തനം സന്തോഷം നഷ്ടപ്പെട്ട ദൈവജനത്തിൻ്റെ ഒരു വിലാപഗീതമാണ്. പലതും ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മിൽ പലരും അത് ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ ഇസ്രായേൽ ജനവും അവർക്ക് പാടുവാനും സന്തോഷിക്കുവാനും കഴിയാതിരിക്കുന്നതിൻ്റെ ന്യായങ്ങൾ ഈ സങ്കീർത്തനത്തിൽ കൂടി വിവരിക്കുകയാണ്. ഒന്ന്, അവരെ ഇപ്പോൾ ബദ്ധരാക്കിയിരിക്കുകയാണ്. രണ്ട്, അവർ പീഡനം അനുഭവിക്കുകയാണ്. മൂന്ന്, അവർ അന്യദേശത്താണ്. അടിസ്ഥാനങ്ങളില്ലാത്ത ന്യായങ്ങളാണ് ഇവയൊക്കെ. എപ്പോഴും എവിടെയും ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുവാനും ദൈവത്തെ പാടി സ്തുതിക്കുവാനും വേർതിരിക്കപ്പെട്ടവരാണ് ദൈവജനം. നാം കർത്താവിനെ കണ്ടുമുട്ടിയ പ്രാരംഭകാലങ്ങളിൽ എത്രമാത്രം ആത്മീയമായി സന്തോഷിച്ചവരാണ്. ദൈവത്തിന് പാടുന്നതിൽ, അവനെ ആരാധിക്കുന്നതിൽ, കൃപകളെ വ്യാപാരം ചെയ്യുന്നതിൽ, കൊടുക്കുന്നതിൽ എന്ന് വേണ്ട ഒട്ടനവധി സന്തോഷ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് എന്തേ നമുക്ക് പാടുവാൻ കഴിയാതെ പോകുന്നത്? നമ്മുടെ സന്തോഷം എവിടെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഒരിക്കൽ കിന്നരങ്ങൾ ഉപയോഗിച്ച് പാടി ആരാധിച്ചവൾ ഇന്ന് എന്തുകൊണ്ട് കിന്നരങ്ങളെ അലരിവൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടിരിക്കുന്നു? സന്തോഷിക്കാതിരിക്കുവാനും പാടാതിരിക്കുവാനും മതിയായ കാരണങ്ങൾ നമുക്ക് പറയുവാനുണ്ടായിരിക്കാം. എന്നാൽ യഥാർത്ഥമായ ദൈവഭക്തിയാണ് നമുക്കുള്ളതെങ്കിൽ, നാം നമ്മുടെ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, സർക്കംസ്റ്റാൻസസ് വിൽ നോട്ട് ബി എ റീസൺ ഫോർ നോട്ട് വർഷിപ്പിംഗ് ഹിം. സാഹചര്യങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു കാരണമാകുകയില്ല. സുവിശേഷം പ്രസംഗിച്ചു എന്ന കാരണത്താൽ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് അവിടെ വസ്ത്രം ഉരിഞ്ഞ് കോൽ കൊണ്ട് അടിച്ച് ശരിപ്പെടുത്തിയ ശേഷം അവിടെ കാലാമത്തിലിട്ട് പൂട്ടി സൂക്ഷ്മത്തോടെ അവരെ കാരാഗ്രഹത്തിൽ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന പ്രതികൂലമായ വേളയിൽ സാഹചര്യങ്ങളെ പഴിചാരാതെ, പരാതിപ്പെടാതെ, ആവലാതിയോ പുറുവിറുപ്പുകളോ ഇല്ലാതെ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ദൈവമേൽപ്പിച്ച കിന്നരങ്ങളെ അലരിവൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ടിട്ട് സാഹചര്യങ്ങളുമായി ചേർന്ന് ജീവിക്കുന്ന ദൈവമക്കളെ, പഴയകാല അനുഭവങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോടായി ആവശ്യപ്പെടുകയാണ്. നമുക്കിന്ന് ഇങ്ങനെ പറയാം, അതിവൃക്ഷം തളിർക്കാതിരുന്നാലും, മുന്തിരിവള്ളിയിൽ അനുഭവമില്ലാതിരുന്നാലും, ഒലുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയെന്നാലും, നിലങ്ങൾ ആഹാരം വിളയിക്കാതിരുന്നാലും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്നും നശിച്ചു പോയാലും, ഗോശാലകളിൽ കന്നുകാലി ഇല്ലാതിരുന്നാലും, Yet I will rejoice in the Lord. I will joy in the God of my salvation. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. Have a blessed day.